ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഡന്റി കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സപ്ലൈകോകളിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പുതിയ ജോബ് അപ്ഡേറ്റ്സ് ഡെയിലി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്ന് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. സപ്ലൈകോയിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് CA ഇന്റർമീഡിയറ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്റർമീഡിയറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാലറി പറഞ്ഞിരിക്കുന്നത് 22,500 രൂപയാണ്. ഒരു മാസം 22,500 രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് നോക്കാം. കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം ടു ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവരൊക്കെ സപ്ലൈകോ മാനേജർ AA@gmail.com എന്ന മെയിൽ വിലാസത്തിൽ ഒരു ഫോമുണ്ട്. ആ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നോക്കി ആ ഫോം പൂരിപ്പിച്ചതിന് ശേഷം ഈ കാണുന്ന മെയിൽ ID യിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഏജ്, സെക്സ്, മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അതുപോലെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ്. അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സ് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പിൻകോഡും കൂടെ വയ്ക്കേണ്ടതാണ്. ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ ഏത് ഇമെയിൽ അഡ്രസ്സാണോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഇമെയിൽ അഡ്രസ്സ് തന്നെ വയ്ക്കണം. കാരണം അവർ പിന്നെ കോൺടാക്ട് ചെയ്യുന്ന ആ ഇമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലോ ആയിരിക്കും. ഇവിടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ലാൻഡ് ലൈൻ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്. നെയിം ഓഫ് എക്സാം പാസ്ഡ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പാസ്സായത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് വർഷം പാസ്സായി, എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടില്ല, പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇവിടെ എഴുതി ചേർക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിക്ലറേഷനാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്ലേസും ഡേറ്റും എഴുതുക. ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ കൊടുക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. കോപ്പി സ്കാൻ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം 31/7/2020 5 മണിക്ക് മുമ്പായിട്ട്, അതായത് ജൂലൈ 31 5 മണിക്ക് മുമ്പായിട്ട് ആ ഇമെയിൽ ID യിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് 048422079946 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.